നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം. തപ്ത മനക്കനൽ തീയിൽ കനീവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേകാം. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാദുരന്തമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗാവസ്ഥ. ഒരു വർഷത്തിൽ 1,40,00,000 പേർക്ക് ക്യാൻസർ വരുന്നു എന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ കണക്ക്. അതിലേകദേശം 70,00,000 ആൾക്കാർ മരണത്തിൽ കീഴടങ്ങുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ. എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗം സർവ്വസാധാരണമായി സർവ്വവ്യാപിയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ക്യാൻസർ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ദാരുണമായ അവസ്ഥയാണ്. ആശുപത്രികളിൽ, ക്യാൻസർ സെൻ്ററുകളിൽ നമ്മൾ പോയാൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ, ഭക്ഷണം കഴിക്കാനാവാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്നതായി നമുക്ക് കാണാം. തീർച്ചയായും ഈ ദുരന്തത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഈ രോഗാവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, തുടക്കത്തിലെ ഈ രോഗം കണ്ടെത്തിയാൽ തീർച്ചയായും നമുക്ക് ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഈ രോഗനിർണയം നടത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് ക്യാൻസർ രോഗം കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് വരാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട ഡോക്ടർ ഷാജഹാൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ രോഗം എങ്ങനെയാണ് വരുന്നത്, ഈ രോഗം എനിക്ക് മുമ്പേ കണ്ടെത്തിയാൽ നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള സംശയ നിവാരണങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ സ്നേഹത്തോടു കൂടി ഡോക്ടർ ഷാജഹാനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമാസ്ക പറഞ്ഞതുപോലെ ഇന്ന് ലോക മനസാക്ഷിയെ ഭയപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ അഥവാ അർബുദം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ അവസാന കണക്കുകൾ പ്രകാരം ലോകത്ത് 1,50,000,000 മനുഷ്യർ ക്യാൻസർ ബാധിതരാകുന്നു എന്നതാണ് കണക്ക്. അതിൽ 70,00,000 ആൾക്കാർ, ഏകദേശം 50% ആൾക്കാർ ഈ രോഗത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്നും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ജന മനസാക്ഷി ഒന്ന് ഞെട്ടുന്നത് അല്ലെങ്കിൽ ഒന്ന് വിറങ്ങലിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമ്മൾ ക്യാൻസർ അത് അർബുദ രോഗത്തിൻ്റെ 3rd stage or 4th stage ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സത്യത്തിൽ അത് കുറച്ചും കൂടി നമുക്ക് നേരത്തെ ആക്കി കഴിഞ്ഞാൽ, അതായത് ഏർലിയസ്റ്റ് സ്റ്റേജ്, 1st stage or 2nd stage അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് 100% ക്യാൻസറിനെ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എല്ലാവിധ സംവിധാനവും നമ്മൾ മുന്നിലുണ്ട്. 10-25 വർഷത്തെ മുന്നിലുള്ള സംഭവങ്ങളല്ല ഇന്നുള്ളത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏർലിയസ്റ്റ് ബിഗിനിങ് സ്റ്റേജിൽ ഇതിനെ കണ്ടെത്തുക എന്നതാണ്. അതിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അല്ല സാർ, സാധാരണയായി നമ്മൾ പറയാറുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്, അറേ കുറേ കാലത്തിന് മുമ്പ് ഈ രോഗം നമ്മുടെ നാട്ടിൽ സർവ്വ സാധാരണമല്ലായിരുന്നു, ഈ രോഗാവസ്ഥ വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ രോഗാവസ്ഥ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ് സാർ? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ എന്തുണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. പഴയ ഒരു 20-25 കൊല്ലം മുന്നേയുള്ള ഒരു ജീവിതശൈലിയല്ല നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സാഹചര്യങ്ങളും പ്രത്യേക കാരണങ്ങൾ കൊണ്ടുമൊക്കെ ആകാം. അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തണം. എന്നാൽ മാത്രം നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുട്ടികളെ,
നമ്മളെ കുടുംബങ്ങളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണക്രമം. നമ്മൾ ഭക്ഷണക്രമം എന്ത് ചെയ്യണം? നമ്മൾ പഴമയിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങണം. ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ രീതിയിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം. രണ്ടാമത് നമ്മുടെ മാലിന്യമുക്തമാണ് നമ്മുടെ ചുറ്റും. ഭക്ഷണമായാലും വാഹനങ്ങളായാലും മറ്റു പ്രശ്നങ്ങളായിക്കഴിഞ്ഞാലും ഒക്കെ മാലിന്യങ്ങളിൽ നിന്ന് നമുക്കെന്തൊരു മോചനം വേണം. മൂന്നാമത് നമ്മുടെ സ്ട്രെസ്, ആത്മസംഘർഷം ഇന്ന് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു എന്ത് ചെയ്യണം? ഒരു മാറ്റം വേണം. നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലെ ക്രമീകരണം, സ്ട്രെസ്സുകളിൽ നിന്നുള്ള ഒരു മാറ്റം, ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമം, ഈ മൂന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശതമാനം ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? മാറി നിൽക്കാൻ കഴിയും, രക്ഷപ്പെടാൻ കഴിയും. സാർ, സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഈ രോഗത്തെ വല്ലാതെ വളർത്തുന്നു എന്ന്. മാത്രമല്ല നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പഴമയിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്ന് പറയുന്നത് അതുദ്ദേശമാണോ സാർ? യെസ്, ഈ ക്യാൻസർ എന്ന് പറയുന്നത്, അർബുദം എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ എന്താ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനാണ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് അവർ ക്ഷീണത്തിലേക്ക് പോവുക. പ്രത്യേകിച്ച് തടി കുറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ക്രമീ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, ഭാരം കുറവ് വരിക. രണ്ടാമത് പ്രത്യേക മുഴകൾ ശരീരത്തിൽ രൂപപ്പെടുക. മുഴകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാവരും ക്യാൻസറാണെന്ന്, അങ്ങനെയല്ല. പിന്നെ ബ്ലീഡിങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തസ്രാവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സുഷിരങ്ങൾ കൂടി, പ്രത്യേകിച്ച് മൂക്കിൽ കൂടി, വായിൽ കൂടി, മലദ്വാരത്തിൽ കൂടി, ലൈംഗിക അവയവങ്ങൾ കൂടിയുള്ള ബ്ലീഡിങ്ങുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഇതൊക്കെയാണ് ക്യാൻസർ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. പക്ഷേ ഇതൊക്കെ എല്ലാവരും എന്താകേണ്ടത്, ക്യാൻസർ ആകണമെന്നില്ല. നമ്മുടെ സമൂഹത്തിൽ മറ്റൊന്നും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഇത് ക്യാൻസർ ഓഫ് ഫോബിയ എന്ന സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞ ഒരാൾക്ക് ശരീരത്തിലൊരു തടിപ്പോ മുഴയോ വന്നു കഴിഞ്ഞാൽ അവരെ മനസ്സ് അവരതിലേക്ക് നീങ്ങുകയാണ്. ഇത് ക്യാൻസറാണോ, 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 എല്ലാ ഒരിക്കലുമല്ല. പക്ഷേ നമ്മളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അറ്റ് ഏർലിയസ്റ്റ് പോയിന്റിൽ അഥവാ ക്യാൻസർ ആണെങ്കിൽ അഥവാ അർബുദമാണെങ്കിൽ കണ്ടെത്തേണ്ട ഒരു കാര്യത്തിലായതുകൊണ്ട് നമ്മൾ അതിലൊക്കെ നമ്മളൊരു ശ്രദ്ധ എന്ത് ചെയ്യണം, വേണം. കുറേ രോഗികളെ, പേഷ്യൻ്റുകളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ അടുത്ത കാലത്തായി ഒരുപാട് ക്യാൻസർ രോഗികളെ രോഗനിർണയത്തിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. സാർ, എങ്ങനെയാണത്? അപ്പോൾ എനിക്ക് എൻ്റെ ജീവിത അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു കൺസൾട്ടൻ്റ് സർജനാണ്, ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ക്യാൻസറിൻ്റെ ചികിത്സാ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ കണ്ടെത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ രോഗനിർണയത്തിൽ നമ്മളൊക്കെ പറയാൻ പോലുള്ള ഏറ്റവും വലിയ ഘടകമാണ് ബയോപ്സി. നമ്മൾ സംശയാസ്പദമായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോശങ്ങളെടുക്കുന്നു അല്ല ടിഷ്യൂകൾ എടുക്കുന്നു, അത് പാത്തോളജി ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെസ്റ്റിന് അയക്കുന്നു. അവരാണ് വെദർ ദിസ് ഇസ് എ ക്യാൻസർ ഓർ നോട്ട് ക്യാൻസർ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബയോപ്സി എടുക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ രോഗികളുടെ പ്രാഥമിക രോഗലക്ഷണങ്ങൾ ക്യാൻസറാണോ എന്ന് വിലയിരുത്തുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 400-ൽ പരം ആൾക്കാരെ ബയോപ്സി ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏകദേശം ഒരു 20% ആൾക്കാരെങ്കിലും എന്താണ്, ക്യാൻസറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ബയോപ്സി ചെയ്യാതെ തന്നെ നമുക്ക് ക്യാൻസർ ലക്ഷണമൊക്കെ വെച്ചിട്ട് മറ്റോ CT സ്കാനുകളോ അല്ലെങ്കിൽ റേഡിയോളജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ക്ലിനിക്കൽ സയൻസുകളൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറയും, ക്യാൻസറാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അപ്പം ഒരു ഡോക്ടർ പല അവരുടെ രോഗലക്ഷണങ്ങൾ, രണ്ടാമത് ഇൻവെസ്റ്റിഗേഷൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു രോഗിയെ അർബുദബാധിതരാണോ എന്ന് എന്ത് ചെയ്യുന്നത്, അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കപ്പെടുന്നത്. സാർ, അങ്ങനെ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരുപാട് പേര് ജീവിതത്തിൽ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കണ്ടെത്തുകയും യഥാവിധ രോഗലക്ഷണങ്ങൾ പിന്നെ ഏർലിയസ്റ്റിൽ അവർക്ക് മനസ്സിലാക്കുകയും കഴിയുന്ന, അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വ്യക്തികൾ തന്നെ ബോധവാന്മാരാകണം എന്നുള്ളത്. സത്യത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഈ ക്യാൻസറിന് വികസിത രാജ്യങ്ങളോ വികസന രാജ്യങ്ങളോ ഒന്നുമില്ല. വികസിത രാജ്യങ്ങളിൽ ചില ക്യാൻസറുകളായിരിക്കും കൂടുതലാണുള്ളത്, വികസിത രാജ്യങ്ങളിൽ മറ്റു ചില ക്യാൻസറുകളാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം, പ്രത്യേകിച്ച് ഫീമെയിൽ.
ഫീമെയിൽ പക്ഷേങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ പല കാരണങ്ങൾക്കുണ്ട്, സാമൂഹ്യപരമായിട്ട് അല്ലെ സാമ്പത്തികപരമായിട്ട് അല്ലെ മറ്റു ചില സ്റ്റിഗ്മ തോന്നുന്നുണ്ട്. ഇത് പുറത്ത് പറയാൻ വളരെ മടിയാണ്. അവരൊരു അവസാന സ്റ്റേജിൽ മാത്രമേയാണ് അവരെന്ത് ചെയ്യുക പറയുന്നത്. അപ്പം അവരെ ബോധവൽക്കരിക്കുക, സ്വയം ബോധവൽക്കരിക്കുക, സെൽഫ് എക്സാമിനേഷൻ. അവർക്കിപ്പോൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവർ തന്നെ തുടക്കത്തിൽ തന്നെ അവർ ചെയ്തു നോക്കണം, എൻ്റെ മാറിൽ തടിപ്പുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു അസ്വസ്ഥ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരെ തന്നെ വിലയിരുത്തണം. അങ്ങനെ ഒരാളെ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ബയോപ്സിയോ അല്ലെങ്കിൽ മറ്റു ചില ബയോപ്സിയുടെ ലളിതമായ രൂപങ്ങളുണ്ട്, ഫൈൻ നീഡിൽ അസ്പിറേഷൻ സൈറ്റോളജിയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനും അത് കൃത്യമായിട്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ 100% അതെന്താക്കാൻ പറ്റും, ചികിത്സ ചെയ്തിട്ട് നമുക്കത് രക്ഷപ്പെടുത്താനും പറ്റും. അതാണ് ഞാനിവിടെ ഈ ഈ സമയത്ത് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഏറെ ഭയത്തോടുകൂടിയാണ് ക്യാൻസർ എന്ന മഹാരോഗത്തെ നമ്മൾ കാണുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ, ആദ്യത്തിൽ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഒരു രോഗിക്ക്, ക്യാൻസർ രോഗിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഡോക്ടറുടെ അനുഭവം വെച്ച് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വിദഗ്ധ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് ക്യാൻസർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തുടക്കത്തിലേ ഇത് കണ്ടെത്തിയാൽ ഈ രോഗലക്ഷണം 100% മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ, നമ്മളെ പ്രിയപ്പെട്ടവരായി ഒരുപാട് പേര് ഈ രോഗാവസ്ഥ തരണം ചെയ്തവരുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നല്ല വിദഗ്ധമായ ഒരു ഡോക്ടറെ, വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ടെത്തുക, സമീപിക്കുക, നല്ല ആശുപത്രികളിൽ തീർച്ചയായും ചികിത്സ തേടി നമ്മൾ ചെല്ലുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗം വരുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത് സാന്ത്വനം തന്നെയാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, വായന, എഴുത്ത്, സമൂഹത്തിൽ ഇടപെടുക, സാംസ്കാരിക വേദികളിൽ ഇടപെടുക, മാത്രമല്ല പാലിയേറ്റീവ് രംഗങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ ഈ രോഗിക്ക് ഒരുപാട് രോഗത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു ക്യാൻസർ രോഗം ബാധിച്ച ഒരാൾക്ക് മാനസിക പിരിമുറുക്കം, സ്ട്രെസ് എന്ന് പറയുന്നത് ആ രോഗം മൂർച്ഛിക്കാനും വർദ്ധിക്കാനും കാരണമാകും. അതിനുള്ള ഏറ്റവും വലിയൊരു ഉപാധി നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും എപ്പിസോഡിലും പറഞ്ഞതുപോലെ സംഗീതം തന്നെയാണ്. എപ്പോഴും സംഗീതം ആസ്വദിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റും. കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിടൽ മാത്രം വരും, നിന്നിടൽ മാത്രം വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിടൽ മാത്രം വരും, നിന്നിടൽ മാത്രം വരും. അപ്പോൾ ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രോഗത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി നല്ല പാട്ടുകൾ, നല്ല വിശ്രമവേളകൾ, സമൂഹത്തിൽ ഇടപെടുക, സ്പോർട്സ്, ആർട്സ്, കല, രാഷ്ട്രീയം, ഇതൊക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ക്യാൻസർ വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. ഈ രോഗനിർണയം നടത്താൻ വേണ്ടി നല്ലൊരു ഡോക്ടറെ സമീപിക്കുക, ആശുപത്രിയിൽ അഭയം തേടുക, ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയാൽ ഈ ക്യാൻസർ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. തീർച്ചയായും നല്ല പഴയ സംസ്കാരത്തിലേക്ക്, നമ്മൾ മുമ്പൊക്കെ പഴമൊക്കെ പറയാറുണ്ട്, പഴയ സംസ്കാരത്തിലേക്ക് വീട്ടിൽ കൃഷി ചെയ്യുക, നമ്മൾ പാത്രങ്ങൾ മൺപാത്രങ്ങളാക്കുക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഭക്ഷണങ്ങളിലുള്ള റെഡ് മീറ്റ് ലെസർ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക. റെഡ് മീറ്റ് എന്ന് എന്താണ് സർ അതിൻ്റെ അർത്ഥമാക്കുന്നത് ശരിക്കും? വാസ്ക് അവിടെ പറഞ്ഞതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പഴമയിലേക്ക് മടങ്ങുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ, നമ്മൾ പ്ലാസ്റ്റിക്കുകൾ പരമാവധി എന്ത് ചെയ്യുക, വർജിക്കുക. നമ്മൾ മൺപാത്രങ്ങൾ നമ്മുടെ പാചകത്തിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക.
രണ്ടാമത് നമ്മളിപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ തലമുറ ഉപയോഗിക്കുന്ന സംഭവമാണ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാംസങ്ങൾ, മാംസാഹാരങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കും. കേരളത്തിലെ ക്യാൻസർ രംഗത്തെ ഏറ്റവും ആധികാരികമായിട്ട് റിസർച്ച് നടത്തുകയും ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം. അവരൊക്കെ ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം, നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് എസ്കേപ്പ് ഫ്രം ക്യാൻസർ അവോയ്ഡ് ഫൈവ് വൈറ്റ്സ് എന്ന് പറഞ്ഞു, ഫൈവ് ഡബ്ല്യൂസ് എന്ന് പറഞ്ഞു. ഓരോന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു നമ്പർ വൺ എന്ന് പറയുന്നത് ഒന്ന് അരിയാണ്, വെള്ള അരി, വൈറ്റ് റൈസ്. രണ്ടാമത് പറയുന്നത് പഞ്ചസാര, രണ്ടാമത്തെ വൈറ്റ്. മൂന്നാമത് പറയുന്നത് മിൽക്ക്. മിൽക്ക് അമിതമായിട്ട് ഉപയോഗിക്കരുത്, ചൂട് കൂടി വളരെ പരിമിതപ്പെടുത്തി മാത്രമേ, പ്രത്യേകിച്ച് മിൽക്ക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ തലമുറ, യുവതലമുറ ഉപയോഗിക്കുന്ന, നമ്മൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീംസ്, ജാംസുകൾ, അതുപോലെ തന്നെ ഫ്രിഡ്ജുകളിൽ വെച്ച് ഉപയോഗിക്കുന്ന പാലുൽപ്പന്നങ്ങളാണ്, അത് കുട്ടികളുടെ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമുക്ക് ചെയ്യാം മൈദ, നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണമാണ് പൊറോട്ട, മൈദ. പിന്നെ ഉപ്പ്, ഈ അഞ്ച് വൈറ്റുകളും നമ്മളെ ഭക്ഷണശീലത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പറ്റും, സാധിക്കും, സാധിക്കും. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ നവാസ് സൂചിപ്പിച്ചതുപോലെ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ മാനസിക സംഘർഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷം കൂടുമ്പോൾ ശരീരത്തിൽ മെലോട്രോണിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിൻ്റെ കൂടുതലായിട്ടുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഉറക്കമില്ലായ്മ വരും, അപ്പം തുടർന്ന് പിന്നെ ആൻറ്റി ഓക്സിഡൻസുകളുടെ ശരീരത്തിൽ നിന്ന് കുറയും. തന്മൂലം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകളുടെ പ്രൊമോഷൻ കൂട്ടും. അതുകൊണ്ട് തന്നെ ക്യാൻസർ പ്രൊമോഷൻസിന് ഏറ്റവും, നമ്മൾ സ്ട്രെസ്സുകളില്ലാത്തവരുണ്ട്, ജീവിത സംഘർഷങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പണികുടുംബമാണ് നമ്മുടെ ജീവിത രീതി, അപ്പം സ്ട്രെസ്സുകൾ എന്ത് ചെയ്യും, കടന്നു വരും. അതിൽ ഏറ്റവും നല്ല ഉപാധിയാണ് സംഗീതവും അതുപോലെ തന്നെ നല്ല വ്യായാമങ്ങളും അതുപോലെ തന്നെയുള്ള നല്ല നേരം പോക്ക് ഉപാധികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്താനുണ്ട്. അതിൽ നല്ല പാട്ടുകൾ, ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അവസരത്തിനൊത്തനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കീമോതെറാപ്പി വാർഡുകൾ പോലും ഇന്ന് സംഗീതം കീമോതെറാപ്പിയുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നൊരു സമയമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ രംഗത്തേക്ക് കടന്നു വരണം. സർ, ഈ ആധുനിക കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മൊബൈലുകൾ. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡിൻ്റെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ നടത്തപ്പെടുന്നത്. അധികവും വീട്ടിൽ വെച്ച് രക്ഷിതാക്കളും കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഏകദേശം പകൽ മുഴുവൻ അല്ലെങ്കിൽ രാത്രി മുഴുവൻ മൊബൈലിൽ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ പല ക്ലാസ്സുകളിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത്, ഒരുപാട് ക്യാൻസർ രോഗികളിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് മൊബൈലിൻ്റെ ഉപയോഗം, പ്രത്യേകിച്ച് കുട്ടികളിൽ ക്യാൻസർ രോഗത്തിന് കാരണമായ ഒന്ന് മൊബൈലിൻ്റെ കൂടുതലുള്ള ഉപയോഗമാണെന്ന് കേട്ടിട്ടുണ്ട്. സാർ, എങ്ങനെയാണത്? ഇന്ന് നമ്മുടെ തലമുറ പ്രത്യേകിച്ച് ഓൺലൈൻ യുഗമാണ്, ഓഫ്ലൈനൊക്കെ മാറി നമ്മുടെ കുട്ടികളിൽ വളരെ കൂടുതൽ ക്യാൻസർ രോഗം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിൻ ക്യാൻസറും അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസേഴ്സും. ഈ രണ്ട് കാര്യത്തിലും മൊബൈലുകളുടെ ഉപയോഗം ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് റീസെൻ്റ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ വളർച്ച, നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ആവരണം, നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് 18 മുതൽ 21 വയസ്സാകുമ്പോഴാണ് കൃത്യമായിട്ട് ബ്രെയിനിൻ്റെ ആവരണം എന്ത് ചെയ്യുന്നത്, വളർച്ച ഫിക്സാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 21-22 വയസ്സുള്ള ഒരാളുടെ കട്ടിയുള്ള ഒരു ആവരണമല്ല ചെറിയ കുട്ടികളുടെ ബ്രെയിൻ ആവരണം. സ്വാഭാവികമായിട്ട് റേഡിയോ ഫ്രീക്വൻസി വികിരണങ്ങൾ, തരംഗങ്ങൾ, നമ്മളിന്ന് നമ്മുടെ ശാസ്ത്രീയമായിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള ആൾക്കാർ ഘടകങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിച്ചെല്ലാനും അവരുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനും തന്മൂലം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ക്യാൻസറുകളുടെ പ്രൊമോഷന് ഈ മൊബൈലുകളും ഈ കാന്തിക തരംഗങ്ങളും ഉണ്ടാക്കുന്നു എന്നതാണ് തന്നെയാണ് റിസർച്ച്, പല റിസർച്ചുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, ഈ പരിപാടി ആസ്വദിക്കുന്ന കേൾക്കുന്ന മക്കളെ, മൊബൈൽ പരമാവധി ഉപയോഗം കുറക്കുക, അത്യാവശ്യമാണ്, ആവശ്യമനുസരണം മാത്രം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുക. എല്ലാ സമയത്തും മൊബൈൽ നമ്മൾ യൂസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമാണ് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം. അതുകൊണ്ട് മൊബൈലിൻ്റെ ഉപയോഗം കുറക്കുക. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ
നമ്മുടെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജീവിതത്തിലേക്ക്, പഴമയിലേക്ക് ഒന്ന് കടന്നു പോകാൻ നമുക്കൊരുപാട് കാലം ഇനി വേണ്ടി വരില്ല. കാരണം അത്രയേറെ രോഗങ്ങൾ, രോഗാവസ്ഥകൾ നമ്മുടെ കൂട്ടത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ എപ്പിസോഡ് നിർത്താൻ സമയമായിരിക്കുന്നു. ഒരു പാട്ടുകൂടി പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ മുന്നേ ഒരു അവസാനമായിട്ട് ഒരു ഉപദേശം കൂടി നൽകാനുള്ളത്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, ദിവസം 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ A, C, D തുടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇഷ്ടംപോലെ ഉൾപ്പെടുത്തുക, ഒരു 45 മിനിറ്റുകളെങ്കിലും നമുക്ക് ജീവിതത്തിൽ വ്യായാമത്തിന് വേണ്ടി എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, നേരത്തെ ഉറങ്ങുക, പിന്നെ നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വിഘാതമായിരിക്കുന്ന പരമാവധി നമ്മൾ മാറി നിൽക്കുക. ഇത് തന്നെയാവണം നമ്മുടെ പ്രതിജ്ഞ. ഇതായിരിക്കണം നമ്മുടെ ക്യാൻസർ രംഗത്തേക്കുള്ള ഏറ്റവും ഫൈറ്റിങ്ങിനെതിരെയുള്ള ഏറ്റവും വലിയ ശക്തി. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശരൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം, നമ്മളെ നമ്മൾക്കായി പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തിരക്കിനിടയിലും നമ്മോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഷാഹജഹാന് എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനേക്കാൾ അപ്പുറത്ത് ഈ എപ്പിസോഡിലൂടെ കേൾക്കുന്ന ജീവിത നന്മകൾ നമ്മളിലേക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തിലേക്കും പകരുക, പകർന്നേകുക. എല്ലാവർക്കും നന്മ വരട്ടെ, സ്നേഹം പൂത്തുപിരിഞ്ഞ് പരിമളം പരത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.